കവ്യയായിട്ട് എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. ശാരീരികമായിട്ട് ഒരുപാട് അസുഖങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു, ഒരുപാട് വേറെ ഇന്റേണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും പറയാൻ പറ്റില്ല, അവരെയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ അഭിനയിക്കണം എന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരുന്നതും, നമ്മൾ കോമഡി അഭിനയിക്കാനൊക്കെ തുടങ്ങുന്നതും ഒക്കെ അവരെ കണ്ടിട്ടാണ്. സിനിമാനെ പോലത്തെ പ്രോഗ്രാംസ് കണ്ടിട്ട് ആരാധനയോട് നോക്കിക്കണ്ട ആൾക്കാരാണ്. 10-20 കൊല്ലമായി ഞാനും ഒക്കെ ഈ ഇൻഡസ്ട്രി വന്നിട്ട് അന്നും തൊട്ടുള്ള ബന്ധമാണ്. ഇങ്ങനെ ഇത്രയും വലിയ അസുഖം ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. ഈ ചിരിച്ച് കളിച്ച് നടക്കുന്ന പലർക്കും ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ കാണും. ഒരു 1 ഇയർ ബിഫോർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോഴാണ് കണ്ടത്. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇത്ര സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. അതെ, എന്തായാലും ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സുബിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാല് കലയിൽ വന്ന കാലം കിട്ടും മുതലുള്ളതാണ്. സെന്റ് ജോസഫ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 17-18 വയസ്സുള്ളപ്പോഴാണ് നമ്മളൊപ്പം കൂടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ സ്റ്റേജ് ഷോസ് ആണെങ്കിലും ടിവിയും ഈ അടുത്തുള്ള 2 വർഷങ്ങൾ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ അനിയത്തിയായിരുന്നു, എൻ്റെ വൈഫിൻ്റെ സഹപാഠിയായിരുന്നു. ഇവരൊരുമിച്ചാണ് ഡാൻസ് ടീമിലുണ്ടായിരുന്നത്. ഫാമിലിയായിട്ട് ഈ അടുത്ത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ വീട്ടിലായിരുന്നു കേക്കും കുറിച്ചത്. എല്ലാം ഒറ്റ പ്രാവശ്യം പറയാനുള്ളത് ഞാൻ ഷെയർ ചെയ്തു. ഞാനൊരു ചാനൽ മാൻ എന്നുള്ള രീതിയിൽ, ചാനലുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് അത് ഷെയർ ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളൊരു ഇതിലല്ല. ഓക്കെ, താങ്ക് യു. നമ്മുടെ 2-3 തവണ ഇന്നലെയും കൂടെ ചേച്ചിയോട് സംസാരിച്ചിരുന്നു. കൂട്ടുമൊക്കെ തന്നെയാണ് പറ്റുന്ന രീതിയിൽ പരമാവധി കാര്യങ്ങളിലെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. സംബന്ധമായ അസുഖമായിരുന്നു, മറ്റു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ഹൃദയത്തിന് ചെറിയ ലീക്കായി, ഹൃദയം ലീക്കായി അതിൻ്റെ തിരക്കിലോട്ട് ശരീരമുള്ള നിലയിൽ പെട്ടെന്നുണ്ടായ. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.